ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, 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 വലില്ലാഹിൽ ഹംദ്. ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ വി പി ഷാജി സാഹിബ് ആശംസ അർപ്പിക്കുന്നു, ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദി സന്നിധിയായിട്ടുള്ള പണ്ഡിതന്മാരെ, മറ്റു എന്റെ സുഹൃത്തുക്കളെ, നേരം വളരെ വൈകിയതിനാൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ചെറുകുളമ്പ് എസ് വി എസ് കമ്മിറ്റി മൂന്ന് ദിവസമായി ഇവിടെ നടത്തിവരുന്ന ഈ സലാത്ത് മജ്ലിസും അതുപോലെ പ്രാർത്ഥനാ സദസ്സും ഈ പരിപാടിയിലേക്ക് ആശംസ അർപ്പിക്കുക എന്നൊരു ദൗത്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. അതിനാൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മർഹൂം സയ്യിദ് യൂസഫുൽ ജീലാനി തങ്ങൾ ഉവൈലത്തൂർ തങ്ങൾ സ്ഥാപിച്ച സ്വലാത്ത് വാർഷികത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ആദരണീയ വ്യക്തിത്വം മുഹീസുന്ന പൊന്മള ഉസ്താദ്. ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാര്, ഉമറാക്കള്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി നമ്മെ ഖബൂൽ ചെയ്യട്ടെ. 10-20 വർഷങ്ങൾ മുമ്പ് ആരംഭിച്ച സലാത്ത് മജ്ലിസിന്റെ വാർഷിക പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങൾ അവരെയാണ്. അടുത്ത സമയത്ത് തന്നെ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തന്നെ അല്പം വൈകിപ്പോയത് മലപ്പുറം ജില്ലാ ജമിയത്തുലമക്ക് കീഴിൽ നടന്നു വരുന്ന ഏക സ്ഥാപനമാണ് ജാമിഅ ഹിക്കമിയ. 93-ൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ 25-ാം വാർഷികം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏപ്രിൽ 19, 20, 21, 22 തീയതികളിൽ നടക്കുകയാണ്. ഒരു വെളിപ്പാടകലെ മാത്രമേ സമ്മേളനത്തിന് ഇനിയുള്ളൂ. ഇടയിൽ ആ സമ്മേളനത്തിന് നിങ്ങളെല്ലാം പങ്കെടുക്കണമെന്നും വിപുലമായി അതി വിജയത്തിലെത്തിക്കണമെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും
ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ പ്രചരണ പരിപാടികളിൽ ഒന്നായ സ്നേഹയാത്ര ഇന്ന് രാവിലെ പൊന്നാനി മഹദും തങ്ങളുടെ മക്കാമിൽ നിന്ന് ആരംഭിച്ച് അതിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു പാണ്ടിക്കാട് മഗ്രിബ് നിസ്കാര ശേഷം തുടങ്ങിയത്. ആ ചടങ്ങിൽ പങ്കെടുത്താണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് അല്പം വൈകിപ്പോയി. അതിനിടയിൽ ബഹുമാനപ്പെട്ട കക്കാട് മുദല്ലിസ് കൂടിയായിരുന്ന മഹാനായ സയ്യിദ് പൂക്കോയത്തങ്ങൾ, അവരുടെ മകൻ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നറിഞ്ഞു. അള്ളാഹു അവർക്ക് മൗഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരുടെയും നമ്മുടെയും ഇടയിൽ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പണ്ഡിതനും സയ്യിദുമായ മഹാനവരുടെ ജനാസംസ്കാരം നാളെ 10 മണിക്കാണ് എന്നും അറിഞ്ഞു കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കണമെന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നടക്കുന്ന ഈ സലാത്ത് അതൊരു വലിയ മഹത്വമുള്ള സംഗതിയാണെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ഒരു മനുഷ്യൻ റബ്ബിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ എത്ര നാം ഇബാദത്ത് ചെയ്താലും ആ ഇബാദത്തുകളെല്ലാം അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ അത് വെറുതെയായി പോകും. എന്നാൽ സ്വീകരിക്കപ്പെടുന്നത് തള്ളപ്പെടുന്നത് രണ്ടിനമായി സ്വലാത്തിൽ ഇല്ല. സ്വലാത്ത് എല്ലാം സ്വീകരിക്കപ്പെടുന്നതാണ്. ലോകമാന്യത്തോടെ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലി എന്ന കാരണം കൊണ്ട് അത് വെറുതെ ആവുകയില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് മറ്റ് ദുആകൾ അടക്കം സ്വീകരിക്കാൻ ആ ദുആവിന്റെ മിഫ്താഹ് ചാവിയാണ് സ്വലാത്ത്. ഏത് ദുആയും സ്വലാത്ത് കൊണ്ട് ആരംഭിക്കുകയും സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം. എന്നാൽ അതിന്റെ പുറമെ ഇടയിൽ സ്വലാത്ത് കൂട്ടുന്നത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കൂടുതൽ അടുത്തതാണെന്ന് എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അപ്പൊ സ്വലാത്തിന് വേണ്ടി നമ്മളൊരു മജ്ലിസ് കെട്ടി സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആ ഒരിക്കലും വെറുതെയാവുകയില്ല. നമ്മുടെ സ്ഥാപനങ്ങളും സംഗതികളും ഒക്കെ ഭംഗിയായി നടക്കാനും എല്ലാം വഴിയാകും ഒരു സലാത്തിന്റെ മജ്ലിസ് എന്ന് മനസ്സിലാക്കി തന്നെയാകും ഈ മജ്ലിസ് ഇവിടെ തുടക്കം കുറിച്ചത്. ഈ മജ്ലിസിലേക്ക് വരുന്നത് ബഹുമാനപ്പെട്ട വായാർത്ഥങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ദുആ നടത്തും ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ദുആക്ക് ഇജാബത്ത് ചെയ്യും എന്നതിൽ സംശയമില്ല. നേരുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാം. എല്ലാത്തിനുമുള്ള പരിഹാരം ദുആയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്നൊരു ഹദീസ് കാണാം. മുഅ്മിനായ മനുഷ്യന്റെ ഒരു പടായുധമാണ് സ്വലാത്ത്. യുദ്ധം നടത്തുന്ന ആളുടെ കയ്യിലുള്ള ആയുധങ്ങൾ, അതുകൊണ്ട് എന്തെല്ലാം സംഗതികൾ നടക്കുന്നു, വിജയം കൈവരിക്കാനും അതോടൊപ്പം ശത്രുക്കളുടെ വെട്ടുകളും കുത്തുകളൊക്കെ തടുക്കാനും എല്ലാം പറ്റുന്ന ആയുധം പോലെ
നമ്മുടെ വിഷയങ്ങൾ ഭംഗിയായി തീരാനും ശത്രുക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എല്ലാ ചെറുപ്പുകളും ചെറുത്തുനിൽപ്പുകളും എതിർപ്പുകളും അതിജയിക്കാനും സലാത്ത് കൊണ്ട് കഴിയും. നമുക്ക് വേറെ ആയുധം വേണ്ട. അതാണ് സലാത്തിന്റെ പ്രത്യേകത. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നു, നോക്ക്, ഖുൽ മാ യഅബൂ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ, തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, മാ യഅബൂ ബികും റബ്ബി, നിങ്ങളെ കൊണ്ട് എന്റെ റബ്ബ് വിലവെക്കൂല, പരിഗണിക്കൂല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും ഞാൻ അത്ര ഇബാദത്ത് റബ്ബിന് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിനൊക്കെ ഫലം തരാൻ, പ്രതിഫലം തരാൻ റബ്ബ് ബാധ്യസ്ഥനാണല്ലോ എന്ന് ആരും മനസ്സിലാക്കണ്ട. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ചെയ്തെന്ന അനുഗ്രഹം നിഅമത്ത് അത് എത്രയോ മേലെയാണ്. അതുകൊണ്ട് ഒന്നും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ ബാധ്യസ്ഥനല്ല. അതുകൊണ്ട് ഇബാദത്ത് ചെയ്ത് അതിന്റെ മേൽമത പറഞ്ഞിരിക്കണ്ട. ഞാൻ അത്ര നിസ്കരിച്ചു, ഇത്ര നിസ്കരിച്ചു, അത്ര നോമ്പെടുത്തു, ഇത്ര ഹജ്ജിന് പോയി എന്നതൊന്നും പറയണ്ട. അതിന്റെ വലിപ്പവും വണ്ണും എണ്ണും പറയേണ്ടതില്ല. കാരണം അതൊന്നും റബ്ബ് സ്വീകരിച്ചോളണമെന്നില്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തെന്ന നിഅമത്ത് അതിന്റെ എത്രയോ മേലെയാണ്. അതുകൊണ്ടാണ് നാം എത്ര ഇബാദത്ത് ചെയ്താലും റബ്ബ് ചെയ്തു തന്ന നിഅമത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മളെ ഇബാദത്ത് ചെറുതായതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അത് ഏതുപോലെയാണ്, ഒരാള് അയാൾക്ക് കുറച്ച് കൂടുതൽ പണത്തിന് ആവശ്യമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല. അപ്പൊ അദ്ദേഹം ജോലിക്ക് പോകുന്ന മുതലാളിയോട് പറഞ്ഞു, എനിക്കൊരു കുറച്ച് പണം നിങ്ങൾ തരണം, ഞാൻ പണിയെടുത്ത് വീട്ടിക്കൊള്ളാം. തന്നതുപോലെ അങ്ങോട്ട് ഒറ്റ എമൗണ്ടായി തരാൻ കഴിയില്ല, നിങ്ങൾക്ക് ഞാൻ കുറേശ്ശെ കുറേശ്ശെ പണിയെടുത്ത് 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 നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന ആ കടത്തിലേക്ക് അടച്ചു തരാം എന്നതുപോലെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിഅമത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ കാലേ കൂട്ടി നാം വലിയൊരു എമൗണ്ട് കൈപ്പറ്റിയവനെ പോലെയാണ്. അപ്പൊ നമ്മളെ ഇബാദത്തെല്ലാം അതിലേക്ക് അടവാണ്. മരിക്കോളം ചെയ്താലും അടച്ചു തീർന്നില്ല. അപ്പൊ പിന്നെ മരിച്ചതിന് ശേഷം പ്രതിഫലം തരാൻ അല്ലാ ബാധ്യസ്ഥനല്ല. ലൗലാ ദുആഉകും, നിങ്ങളെ യാചന ദുആ ഇല്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് ദുആനെ പെരുപ്പിച്ചോ അധികരിപ്പിച്ചോ. ഫൈദാ ഫറഗ്ത ഫൻസബ്, നീ നിന്റെ ഇബാദത്തിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ, വിരമിച്ചു കഴിഞ്ഞാൽ, ഫൻസബ് ഫിദ്ദുആ എന്നാണ് അതിനർത്ഥം. നീ ദുആയിൽ മുഴുകിക്കോ. ഏത് ഇബാദത്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ഒരു ദുആ വേണം. അപ്പൊ നിസ്കരിച്ച് അല്ലാഹുവിന് ഇട്ടുകൊടുത്തു, ഞാൻ നിസ്കരിച്ചു, വേണമെങ്കിൽ സ്വീകരിച്ചോ എന്നതുപോലെയാണ് നിസ്കാര ശേഷം ദുആയില്ലാതെ എഴുന്നേറ്റ് പോകുന്നവന്റെ അവസ്ഥ. നിസ്കരിച്ചാൽ ദുആർക്കണമെന്ന് സുന്നികൾ പറയാൻ ഇതാണ് കാരണം. നിസ്കാരം കഴിഞ്ഞ് ദുആർക്കാതെ എഴുന്നേറ്റ് പോകുന്നവൻ മുത്തക്കബ്ബിറാണ്, അവന്റെ അഹങ്കാരമാണ്. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, ഇനി ചോദിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ സ്വീകരിച്ചോ എന്ന് പറയുന്ന അവസ്ഥയാണ് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകൽ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിസ്കാരം അവിടെ നടന്നതും സഹാബത്തൊക്കെ പഠിച്ചതുമല്ലേ. അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞു. പിന്നെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിന്റെ ഭരണം വന്നു. അന്നും റസൂലുള്ളാഹിന്റെ ആ കാലത്തെ പോലെ തന്നെ നിസ്കാരവും കാര്യമൊക്കെ നടന്നുകൊണ്ടു.
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നിസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നോക്കുമ്പോ തിരിഞ്ഞിരിക്കുമ്പോ ഒരാള് ദുആക്ക് പങ്കെടുക്കാതെ ദിക്റിന് പങ്കെടുക്കാതെ അയാൾ എഴുന്നേറ്റ് സ്വന്തം സുന്നത്ത് നിസ്കരിക്കുക. ഇത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ മിഹ്റാബിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വന്ന് ആ നിസ്കരിക്കുന്ന മനുഷ്യന്റെ ചുമലിൽ കൈവെച്ചുകൊണ്ട് ഒറ്റ താഴ്ത്തൽ താഴ്ത്തി അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ കാരണം കൊണ്ടാണ് ബനു ഇസ്രായേലിന് ശാപമുണ്ടായത്, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളു. നിസ്കാരം കഴിഞ്ഞ് നിനക്ക് റബ്ബിനോടൊന്നും ചോദിക്കാനല്ലേ? അപ്പൊ നിസ്കാരം കഴിഞ്ഞാലും നമുക്ക് ദുആ വേണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ പണിയെടുത്തു. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും ചേർന്ന് കഅബയുടെ പണി തീർത്തു എന്ന് പറഞ്ഞാൽ എന്താ പി കഅബ? മം ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാന്റെ ഉജ്ഹി വിചാരിച്ച് ഒരാള് പള്ളി ഉണ്ടാക്കിയ ബാക്കി പള്ളി ഒന്ന് റസൂലുള്ളാഹിന്റെ പള്ളിയാണ് മദീനത്തെ പള്ളി. അത് മസ്ജിദുൽ ഹറാം പള്ളിന്റെ താഴെയാണ് അതിന്റെ ശറഫ്. പിന്നെ മൂന്നാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഖുദ്സ് പള്ളി, ബൈത്തുൽ മുഖദ്ദസിലെ പള്ളി. അത് മൂന്നാമത്തെ ഷറഫുള്ള പള്ളിയാണ്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നമ്പറുകളാണ് ഈ പള്ളികൾ. ഒന്ന് മസ്ജിദുൽ ഹറാം. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച വീഴണമെങ്കിൽ മസ്ജിദുൽ ഹറാം തന്നെ പോകണം. വേറെ ഒരു പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാലും നേർച്ച വീടൂല. രണ്ടാമത്തെ പള്ളി മസ്ജിദുൽ നബവിയാണ്, റസൂലുള്ളാഹിന്റെ പള്ളി, മദീനത്തെ പള്ളി. റസൂലുള്ളാഹ് ഉണ്ടാക്കിയ അപ്പള്ളി മാത്രം, അതിൽ കൂടെ പിന്നെ ഓരോ കാലഘട്ടങ്ങളിൽ വികസിപ്പിച്ച സ്ഥലമുണ്ട്, അത് ഇതിൽപ്പെടൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂട്ടിണ്ടാക്കിയ ഭാഗവും അതിന്റെ ശേഷം വന്ന രാജാക്കന്മാർ പലപ്പോഴായി കൂട്ടി കൂട്ടിയെടുത്ത ഭാഗവും അതൊന്നും മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞിൽപ്പെടൂല. നബിതങ്ങളെ കാലത്ത് നബിതങ്ങൾ ഉണ്ടാക്കിയ അപ്പള്ളിക്ക് മാത്രമേ മസ്ജിദുൻ നബവി അൽ മസ്ജിദുൻ നബവി എന്ന് പറയുള്ളൂ. അപ്പൊ ആ പള്ളി അതിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ വീടും. കാരണം മസ്ജിദുൻ നബവിന്റെയും മേലുള്ളതാണ് മസ്ജിദുൽ ഹറാം. അതേ സ്ഥാനത്ത് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിച്ചാൽ വീടുകയില്ല. ഇനി ഖുദ്സ് പള്ളിയിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കിയാലോ? അത് മദീനത്തെ പള്ളി നിസ്കരിച്ചാലും മക്കത്തെ പള്ളി നിസ്കരിച്ചാലും വീടും. ഈ മൂന്ന് പള്ളി കഴിച്ചാൽ ലോകത്തുള്ള എല്ലാ പള്ളികളും പള്ളി എന്ന നിലക്ക് ഒരു മർത്തബയാണ്. അപ്പൊ ഒരാള് പൊന്നാനി മഹദൂന്നങ്ങൾ ഉണ്ടാക്കിയ പഴയ ജുമഅത്ത് പള്ളിയിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ ആ നേർച്ച വിടാൻ നമ്മുടെ ചെറുകുളമ്പില് ഈ അങ്ങാടിയിലുള്ള നിസ്കാരപ്പള്ളി നിസ്കരിച്ചാലും നേർച്ച കൂടും. മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു, ബസറയിൽ ഇറാഖിന്റെ പഴയകാല തലസ്ഥാനമായിരുന്നു ബസറ. ആ ബസറയിൽ ഉള്ള പുരാതനമായ പള്ളി, ആ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി തങ്ങൾ ഇരിക്കുമ്പോ ഒരു പെണ്ണ് വന്നു പള്ളിക്ക് പുറത്ത്. എന്നിട്ട് ഹസൻ ബസറി തങ്ങളോട് പറഞ്ഞു, എന്റെ ഭർത്താവ് നാടുവിട്ടുപോയിട്ട് കാലങ്ങൾ കുറയായിരുന്നു, ഭർത്താവ് തിരിച്ചു വന്നാൽ ഈ പള്ളിയിൽ വെച്ച് രണ്ടരക്കത്ത് നിസ്കരിക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ നേർച്ച വീട്ടുന്നതിന് വേണ്ടി ഞാൻ പള്ളിയിലേക്ക് വന്നുകൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഹസൻ ബസറി തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു
ആയിരുന്നു നിന്നെ കണ്ടുമുട്ടിയതെങ്കിൽ നിന്റെ തല വേദനയാക്കുമായിരുന്നു എന്ന് അവിടുന്ന് പറയുകയും നീ നേർച്ചയാക്കിയ നേർച്ച വീട്ടാൻ പള്ളിയിൽ നീ വരണ്ട, നിന്റെ വീട്ടുവളപ്പിലെ നിന്റെ കുടുംബക്കാർ മാത്രം നിസ്കരിക്കുന്ന നിങ്ങളെ ഗ്രഹപ്പള്ളി വീട്ടുപള്ളി അവിടെ വെച്ച് നിസ്കരിച്ചാലും നേർച്ച വീടുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളിന്റെ ഷറഫ് അപ്പൊ എത്രയാണ്. ആ മസ്ജിദുൽ ഹറാമിന്റെ നടുവിൽ നിൽക്കുന്നതാണ് ഈ കഅബ, അതിന്റെ ഷറഫ് അതിനേക്കാൾ കൂടുതൽ. ആ കഅബ എന്ന് പറയുന്ന കെട്ടിടം പണിതു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്നു. എന്നാൽ അത്രയും ഷറഫുള്ള ആ പള്ളിയെടുത്തതിന് അള്ളാഹുവിന്റെ ഖലീലാണ് എന്നിട്ട് പോലും ദുആ നടത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാത്തിനും നമുക്കുള്ള പ്രതീക്ഷ നമ്മുടെ ദുആയാണ്, നമ്മുടെ അമലും ഇബാദത്തൊന്നുമല്ല. അത് അള്ളാഹുവിന്റെ മലായിക്കത്ത് അതിനെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ പല കാരണങ്ങളെ കൊണ്ട് അത് സ്വീകരിക്കാതെ പോയെന്നവരാം. അപ്പൊ അതൊക്കെ സ്വീകരിച്ച് കിട്ടാനും കൂടിയുള്ള ഹിക്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. അതിന് ഒരു ശർത്തൊന്നുമില്ല, എപ്പോഴും ചല്ല. നമ്മളിങ്ങനെ യാത്രയിൽ വണ്ടിയിലൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും നമ്മൾ വേറെന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും ആ സമയത്തൊക്കെ ഇങ്ങനെ സ്വലാത്ത് ചെല്ലാം. ഇത് വലിയ ഒരു ഇബാദത്തും നമ്മുടെ മറ്റു ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനും വലിയ വഴിയാണ്. മാത്രമല്ല നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളും പരിപാടികളും ഒക്കെ അള്ളാഹു വിജയിപ്പിച്ചു തരാനും അതിനെതിരെ എന്തൊക്കെ വരുന്നുവോ അതൊക്കെ തടുക്കാനുമുള്ള കവചവും കൂടിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്വലാത്ത്. ഈ സ്വലാത്തിന്റെ മജ്ലിസ് ഒരു വാർഷികത്തിൽ മാത്രം നാം ധന്യമാക്കിയാൽ പോരാ, എപ്പോഴും ആ സദസ് ധന്യമാക്കുക കൂടി ചെയ്യണമെന്നും ഞാൻ നിങ്ങളെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ജാമിയ ഹൈക്കമ്മിയുടെ സമ്മേളനം ഈ വരുന്ന 19-ാം തീയതി ഔദ്യോഗികമായി എല്ലാവരും നിർബന്ധമായി തന്നെ എത്തണമെന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കുകൊണ്ട് ഈ മജ്ലിസിന്റെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറുകുളമ്പ് സ്വലാത്ത് വാർഷിക പ്രാർത്ഥനാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നു ഉസ്താദ് അലവി സഖാഫി കുളത്തൂർ. ആദരവോടെ ക്ഷണിക്കുന്നു.